രാജ്യത്തെ മദ്രസകൾ നിർത്തലാക്കാൻ കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മദ്രസകൾക്കും മദ്രസ ബോർഡുകൾക്കും നൽകുന്ന ധനസഹായങ്ങൾ നിർത്തണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ദേശീയ ബാലാവകാശ കമ്മീഷൻ കത്തയച്ചു കമ്മീഷന്റെ മദ്രസകൾക്കെതിരെയുള്ള നീക്കം പ്രതിഷേധാർഹമെന്നും നിയമപരമായി നേരിടുമെന്നും ബി എസ് സംസ്ഥാന സെക്രട്ടറി സമതു പൂക്കോട്ടൂർ പറഞ്ഞു മദ്രസകൾക്കും മദ്രസ ബോർഡുകൾക്കും നൽകുന്ന ധനസഹായങ്ങൾ നിർത്തണമെന്നും മദ്രസ വിദ്യാഭ്യാസം പിന്തുടരുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ ചേർക്കാനും ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ കത്ത് നൽകിയത് കേരളത്തിലെ മദ്രസകൾ ഒരു സർക്കാർ സഹായവും കൈപ്പറ്റുന്നില്ലെന്നും ഉത്തരേന്ത്യയിലെ മദ്രസകളെയാണ് ഇത് ബാധിക്കുക എന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു ഭാവിയിൽ കേരളത്തെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട് കേരളത്തിലെ മദ്രസകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു മദ്രസയും സർക്കാരിൽ നിന്ന് ഒരു സഹായം സ്വീകരിച്ചു കൊണ്ടല്ല നടത്തിപ്പോരുന്നത് സമുദായത്തിൻ്റെ പണം കൊണ്ടാണ് ഇത് നടത്തിപ്പോരുന്നത് നേരത്തെ നമ്മുടെ കേരളത്തിൽ വലിയ വിവാദമായതാണ് മദ്രസകൾക്ക് കോടികൾ സഹായം ഗവൺമെൻറ് നൽകുന്നു അന്ന് ആ സമയത്ത് അത് ക്ലാരിഫൈ ചെയ്യാൻ ആളുണ്ടായില്ലെങ്കിലും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഗവണ്മെന്റ് വന്നതിന് ശേഷം പിന്നെ അത് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നീക്കം പ്രതിഷേധാർഹമാണെന്നും നിയമപരമായി നേരിടുമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു ഈ നിർദ്ദേശത്തിന്റെ മറവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മദ്രസകൾ അടച്ചുപൂട്ടിയേക്കും കുറവുകൾ പരിഹരിക്കുകയാണ് വേണ്ടത് അടച്ചുപൂട്ടുകയല്ല ഇത് മൗലികാവകാശത്തിന് എതിരാണെന്നും അബ്ദുസമ്മദ് പൂക്കോട്ടൂർ പറഞ്ഞു നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഈ കുട്ടികളുടെ മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും ഒരുപോലെ തടയുന്ന ഈ മദ്രസ അടച്ചുപൂട്ടൽ നിർദ്ദേശം തികച്ചും രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മത സ്വാതന്ത്ര്യത്തിന് മൗലിക സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് ഘടകവിരുദ്ധമാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് തെറ്റായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ജനാധിപത്യ രീതിയിൽ അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളാണ് മതസംഘടനകളും അതുപോലെ തന്നെ മദ്രസ മാനേജ്മെന്റും ഒക്കെ ചെയ്യേണ്ടത് കൈരളി ന്യൂസ് മലപ്പുറം